ഹലോ ഗേൾസ് ബിഗ് ബോസ് സീസൺ സിക്സിലാണ് ആദ്യത്തെ ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു ഗേൾസ് ഇന്ന് അപ്പോൾ ഓരോ മത്സരാർത്ഥികളും അവർ ഡയറക്റ്റായിട്ട് വന്ന് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം ഗബ്രി വന്ന് ഗബ്രി വന്നിട്ട് നോമിനേറ്റ് ചെയ്തത് യമുനേനെയും ശരണ്യേനെയാണ് അത് കഴിഞ്ഞ് നോറ വന്ന് ജാസ്മിനെയും ഗബ്രിയെയും നോമിനേറ്റ് ചെയ്യുകയാണ് അതായത് നോറ പറഞ്ഞ കാരണമെന്ന് വെച്ചാൽ രണ്ടുപേരും ഒരുമിച്ച് നിന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് നിൽക്കുന്നത് കൊണ്ട് ആ റീസണിൽ നോമിനേറ്റ് ചെയ്ത് അടുത്ത ജാസ്മിൻ വന്ന് ജാസ്മിൻ വന്ന് യമുനേനെ ശ്രീധൂനേനെ നോമിനേറ്റ് ചെയ്യുന്നത് കാരണമെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഇപ്പോഴും ഇൻവിസിബിളായിട്ട് നിന്ന് കളിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അടുത്ത അപ്സര അപ്സര വന്നിട്ട് നോമിനേറ്റ് ചെയ്തത് അൻസിബേനയും ഋഷീനെയാണ് അതായത് അവർ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല ആ ഒരു സോണിൽ സോണിലിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തത് ശ്രീരേഖ ശ്രീരേഖ വന്ന് ചെയ്തത് യമുനേനെ അൻസിബീനെയാണ് അതായത് യമുനയാണെങ്കിൽ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇതുവരെ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് യമുന വന്നിട്ട് ഗബ്രീനേയും നോറേനെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗബ്രിയുടെ റീസൺ എന്ന് പറയുമ്പോൾ ജാസ്മിൻ്റെ നേലായിട്ട് തുടരുന്നു എന്നുള്ളതാണ് നോറയുടെ റീസൺ എന്ന് പറയുമ്പോൾ ഒരു സംഭവം ഒരു ഇഷ്യൂ വന്നപ്പോൾ നോറ ഇങ്ങനെ ഇരുന്ന സ്ഥലത്ത് കയറി നിന്നിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു റീസൺ വെച്ചാണ് ചെയ്തിട്ടുള്ളത് അടുത്തത് ശ്രീതു ശ്രീതു വന്ന് ജാസ്മിനെ ഗബ്രീനെയാണ് ചെയ്തിട്ടുള്ളത് അതായത് അവർ രണ്ടൊരു ഒരു വട്ടത്തിനുള്ളിലാണ് ആ വട്ടത്തിൽ നിന്ന് പുറത്തു വരണം ജനങ്ങളുടെ അഭിപ്രായം അറിയണം എന്നൊക്കെ ഉള്ള രീതിയിൽ നോമിനേറ്റ് ചെയ്തു അടുത്ത റിഷിയാണ് ഋഷി വന്ന് ജാസ്മിനെയും ശ്രീദൂനെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ജനങ്ങൾ പുറത്തു നിന്ന് എങ്ങനെയാണ് ഇവരെക്കുറിച്ച് കാണുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള താല്പര്യം കൊണ്ട് ഇവർ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തു അടുത്ത ശരണ്യ ജാസ്മിനെയും ഗബ്രീനെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ജാസ്മിൻ ആണെങ്കിൽ ഇമോഷണലി ഭയങ്കര വീക്കാണ് പിന്നെ കാര്യങ്ങൾ ഡ്യൂട്ടിയൊന്നും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നില്ല ആ ഒരു റീസൺ അൻസിബയാണെങ്കിൽ ശ്രീരേഖിനെയും ജാസ്മിനെയാണ് ചെയ്തിട്ടുള്ളത് ശ്രീരേഖിയാണെങ്കിൽ വഴക്കുണ്ടാക്കണോ എന്നാണ് ബിഗ് ബോസിൻ്റെ ഇത് എന്നുള്ള രീതിയിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള റീസണും ജാസ്മിൻ ആണെങ്കിൽ ഒരു ജോലിയും ചെയ്യുന്നില്ല എന്നുള്ള റീസണും കൊണ്ടാണ് അടുത്ത റസ്മിനാണ് റസ്മിൻ വന്നിട്ട് ജാസ്മിനെയും റഷീനയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജാസ്മിൻ ജാസ്മിനെ നല്ല മടിയുണ്ട് കൂടുതൽ ബെറ്റർ ആക്കാനുണ്ട് എന്നുള്ള രീതിയിലും ഋഷി ആണെങ്കിൽ അവൻ കുറച്ച് മാറി നിൽക്കുന്നു മാറി നിന്ന് കളിക്കുന്നു എന്നുള്ള ഒരു രീതിയിലും അടുത്ത അർജുനാണ് അർജുനും യമുനേനെ ജാസ്മിനെയാണ് ചെയ്തിട്ടുള്ളത് യമുനയാണെങ്കിൽ ഒരു കംഫർട്ട് സോണിലാണ് ഇപ്പോഴും നിൽക്കുന്നത് താൻ പറയുന്ന കാര്യം മാത്രമാണ് ശരി എന്നുള്ള രീതിയിലും ജാസ്മിൻ ആണെങ്കിൽ അർജുൻ പറഞ്ഞ വളരെ കോമഡി ആയിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് വീക്കിൽ തീ പോലെ വന്നിട്ട് ഇപ്പോൾ വെള്ളം പോലെ ആയി എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും തീ പോലെ ആവാൻ വേണ്ടി അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു അടുത്ത ജിൻഡു ആണ് ജിൻഡു വന്നിട്ട് ഗബ്രീനെയും ജാസ്മിനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഗബ്രി ഗബ്രി ആണെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം എന്നുള്ള രീതിയിലും ജാൻമണി വന്നിട്ട് ചെയ്തിട്ടുള്ളത് ജാസ്മിനെ നോറേനെയാണ് ജാസ്മിനെ നല്ല മടിയുണ്ട് നോറയാണെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആവും എന്നുള്ള രീതിയിൽ അപ്പം ഇത്രയും ഇന്നത്തെ ഓപ്പൺ നോമിനേഷന് വന്നിട്ടുള്ളത് അപ്പം പരസ്പരം എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നോമിനേഷനൊക്കെ നടത്തിയിട്ട് പോയിരിക്കുകയാണ് ഗൈസ് അപ്പം നിങ്ങൾ അടുത്ത വീഡിയോ കാണണമെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിപ്പെട്ടു ചെയ്യുക